ഞാൻ ഡോക്ടർ യഹ്യ തിരുവനന്തപുരത്ത് പാളയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ്റെ തിരുവനന്തപുരം ചാപ്റ്റർ പ്രസിഡൻറ്റും ഇൻ്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയുമാണ്. ഇന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. കോവിഡ് പ്രതിരോധിക്കുന്നതിനും ചികിത്സയ്ക്കും കോവിഡ് അനന്തര രോഗങ്ങളെക്കുറിച്ചുമൊക്കെ പല വീഡിയോസും നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ ഹോമിയോപ്പതിയുടെ പ്രാധാന്യം എന്ത് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ കോവിഡ് നമുക്കറിയാം, ഒന്നര വർഷമായിട്ട് കോവിഡ് ഇവിടെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ഉണ്ടോ കോവിഡ് കുറയും, ലോക്ക്ഡൗൺ ഇല്ലയോ കോവിഡ് കൂടും എന്നുള്ളത് നമ്മൾ നിസ്സംശയം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കാര്യമാണ്. അത് ഇവിടുത്തെ കേരളത്തിലെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ഒരവസ്ഥയാണ്. എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോവിഡ് കുറയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് അനിവാര്യമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കൈ കഴുകുകയും സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്കും ഒക്കെ ധരിക്കുന്നതിനോടൊപ്പം എന്തുകൊണ്ടാണ് കോവിഡ് മരണങ്ങൾ ഇവിടെ കൂടുന്നത്? നാം ഇപ്പോൾ കാണാം, കോവിഡ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇപ്പോൾ ഏതാണ്ട് 14% എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഇത് താഴോട്ട്, ആ ഗ്രാഫ് താഴോട്ട് വന്ന് 0% എത്തും. എങ്കിലും നമ്മുടെ മരണനിരക്ക് കൂടിയതായിട്ടാണ് കാണുന്നത്. ഇന്ന് ഏതാണ്ട് 200 പേരോളമാണ് കേരളത്തിൽ മരിച്ചിരിക്കുന്നത്. അപ്പോൾ മരണനിരക്ക് കൂടുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ കോവിഡ് കുറഞ്ഞാൽ പോലും ഇവിടെ മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു സത്യം വീണ്ടും നമ്മൾ പിന്നെ കണ്ടുവരികയാണ്. അപ്പം എന്തുകൊണ്ടാണ് കോവിഡ് ഇത്രയധികം ഇവിടെ കൂടിയത്? കഴിഞ്ഞ 1.5 വർഷം നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തി, ഒരുപാട് മരുന്നുകൾ പല മേഖലയിലുള്ള, പ്രത്യേകിച്ചും മുഴുവൻ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തെ, ഇതര വൈദ്യശാസ്ത്ര ശാഖകളെ മൊത്തം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ എല്ലാ പരീക്ഷണങ്ങളും ലോകമെമ്പാടും നടന്നത്. പക്ഷേ എന്നിട്ട് കോവിഡിന് നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചോ? ഇവിടെ വാക്സിനേഷൻ വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ, നമ്മുടെ ഒരു പരിധിവരെ ഇവിടെ ജനങ്ങളെ പിടിച്ചു നിർത്തിയത്. പക്ഷേ വാക്സിനേഷൻ വന്നതിന് ശേഷവും കോവിഡ് കുറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എല്ലാ വീടുകളിലും പനി ഇപ്പോഴുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, എല്ലാ വീടുകളിലും പനി ഒരു പ്രാവശ്യം വന്നു പോയി കഴിഞ്ഞാൽ ഈ ഗ്രാഫ് താഴോട്ട് വരും, ഇവിടെ കോവിഡ് കുറയുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. കാരണം എല്ലാ വീട്ടിലും ഈ വൈറസിൻ്റെ ബാധ വന്നു കഴിഞ്ഞു. ഇപ്പോൾ 5 പേരുള്ള ഒരു വീട്ടിൽ ഒരാളുടെ 5 പേർക്ക് പനി വന്നു കഴിഞ്ഞാൽ ഒരാളെ ടെസ്റ്റ് ചെയ്യും, അവിടെ കോവിഡാണെന്ന് സ്ഥിരീകരിക്കുന്നു, ബാക്കി 4 പേരെ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഈ രീതിയിൽ കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ നോക്കുമ്പം നമുക്കറിയാം, ഇവിടെ പോസിറ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭയിലൊക്കെ ഒരുപാട് വാഗ്വാദങ്ങളുണ്ടായി, കാരണം ഇവിടെ മരണനിരക്ക് കൂടുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അതല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മരണനിരക്ക് കൂടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. കോവിഡ് തുടങ്ങിയ കാലത്ത് മുതൽ ഇവിടുത്തെ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ, പ്രത്യേകിച്ചും ഹോമിയോപ്പതിയെ, ഏതാണ്ട് 100 രാജ്യങ്ങളിൽ പടർന്ന് പഞ്ചരിച്ചിരിക്കുന്ന ഈ ഹോമിയോപ്പതിയെയും, അതുപോലെ തന്നെ ചൈനീസ് മെഡിസിനെ ചൈനയിൽ മാത്രമായിട്ട് ഒതുക്കി, ആയുർവേദത്തെ പിന്നെ ഇന്ത്യയിൽ മാത്രമായിട്ട് ഒതുക്കി, അങ്ങനെ എല്ലാ സിസ്റ്റത്തെയും വകഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ടാണ് കോവിഡിനെ ചികിത്സിക്കാനായിട്ട് WHO ആഹ്വാനം ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു രാജ്യത്തും ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് കോവിഡിനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ചും നിയമം വരെ അതിന് എതിരാകുകയും കേരളത്തിൽ അതിന് പ്രത്യേക ഓർഡർ തന്നെ ഇറങ്ങുകയും ചെയ്തു. ഈ തരണത്തിൽ സുപ്രീംകോടതിയിൽ പോയി ഹോമിയോപ്പതിക്കാർ ഒരു പ്രത്യേക ഓർഡർ വാങ്ങിക്കുകയും അങ്ങനെ കോവിഡിനെ ചികിത്സിക്കാനുള്ള അനുമതി നമുക്ക് ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനുവേണ്ടി ഇനിയും മുതിർന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റിൽ ഏതാണ്ട് 20 കോടി രൂപയാണ് ആയുഷിന് മൊത്തത്തിൽ, അതായത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതിക്കാർക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു പദ്ധതിയാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിക്ക് മാത്രം ഏതാണ്ട് ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 3 രൂപ ഒരു വീട്ടിൽ, ഒരു ആഴ്സനിക് ആൽബം 30 ഒരു വീട്ടിലേക്ക് നമുക്ക് ചിലവാക്കുകയാണെങ്കിൽ ഏതാണ്ട് 5.5 കോടി രൂപ വേണം. ഏതാണ്ട് 3 കോടി ആൾക്കാർക്ക് മരുന്ന് കൊടുക്കണമെങ്കിൽ 5.5 കോടി രൂപ മതി. ഈ 5.5 കോടി രൂപ പിന്നെ മുടക്കുമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കും. ഈ പ്രതിരോധ മരുന്ന് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഹോമിയോപ്പതി 16 ലക്ഷം പേരിൽ പിന്നെ പരീക്ഷണം നടത്തിയിട്ട് അവർ പറഞ്ഞത് ഏതാണ്ട് 99.3% ഫലവത്താണെന്നാണ്. കൺട്രോൾ സ്റ്റഡി വെച്ച്
വെച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് 81% ഫലവത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾ ഇല്ലാതെ 99.3% ഫലവത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഫലവത്തായിട്ടുള്ള ഒരു മരുന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കോവിഡ് ഇവിടുന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് അതിനുവേണ്ടി സർക്കാർ ശ്രമിക്കാത്തത്? അപ്പം ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ ഇതര വൈദ്യശാസ്ത്ര ശാഖയിലെ അടുപ്പിച്ച് നിർത്താതെ ഇവിടുന്ന് കോവിഡ് മാറില്ല എന്ന് നിസ്സംശയം നമ്മൾ വീണ്ടും വീണ്ടും ലോക്ക്ഡൗൺ ഇല്ലാത്ത അവസ്ഥയിൽ കോവിഡ് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ നമുക്ക് പ്രതിരോധമാണ് ആദ്യമേ ഉള്ളത്. അപ്പം മുഴുവൻ വീടുകളിലും ഈ മരുന്ന് എത്തുമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മാസത്തെ, അതായത് 2 പ്രാവശ്യമെങ്കിലും മരുന്ന് കൊടുക്കണം. 2 പ്രാവശ്യം മരുന്ന് കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 20 കോടി രൂപ വേണം. 20 കോടി രൂപ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ മുടക്കുമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ, അതായത് ഇപ്പം പിന്നെ സെൻട്രൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് 3 ആഴ്ചയ്ക്ക് ഉള്ളിൽ ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നാണ്. അപ്പം ഏതാണ്ട് 42 ദിവസം കൊണ്ട് നമുക്കിവിടെ കോവിഡിനെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി ചികിത്സയുടെ കാര്യം എടുക്കാം. ചികിത്സിക്കാനായിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റിൽ ഇരുന്ന ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, 90% രോഗികളും പിന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് പോകുന്നവർക്ക് ഒരു ചികിത്സ ആവശ്യമില്ല. അപ്പം ആ ഗണത്തിൽ വരുന്ന 90% ആൾക്കാർക്ക് മരുന്നില്ലാതെ തന്നെ രോഗം മാറും. അപ്പോൾ ഇത് അതുകൊണ്ട് ഇതര വൈദ്യശാസ്ത്ര ശാഖകാർ പറയണ്ട, അവരുടെ മരുന്ന് കഴിച്ചിട്ട് രോഗം കുറയുന്നവർ പറയണ്ട, കാരണം മരുന്നില്ലാതെ ഇത് മാറുമെന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലുള്ള രോഗികൾ മുഴുവൻ ഫുള്ളായിട്ട് റിക്കവർ ചെയ്തത് വീട്ടിൽ വരണം, വെറും 10% ആൾക്കാർ മാത്രമാണ് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ വരുന്ന പനിയും തൊണ്ടവേദനയും ചുമയും ഒന്നും ഒരു കാരണവശാലും ഒരു ന്യൂമോണിയായിട്ട് മാറത്തില്ല. കാരണം 5 ദിവസം കൊണ്ട് നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് ഹോമിയോപ്പതി മരുന്നിൽ കാണുന്നത്. ഒരു കാരണവശാലും അവിടുന്ന് ഒരു പേഷ്യൻ്റ് പോലും കോംപ്ലിക്കേഷൻസിലേക്ക് പോകില്ല. അത് എത്ര മറ്റ് ഇതര രോഗമുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഈ കോംപ്ലിക്കേഷൻസ് വരില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇനി കോവിഡ് വന്നതിന് ശേഷം കോവിഡാനന്തര രോഗങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആൻസൈറ്റി വരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡേഴ്സ് വരുന്നു, ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് വരുന്നു, ഉറക്കക്കുറവ് വരുന്നു, മണമില്ലാത്ത അവസ്ഥ വരുന്നു, ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ വരുന്നു. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും നമുക്കറിയാം മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ടിലേക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരുപാട് കേസുകൾ വരുന്നു, സ്ട്രോക്ക് വരുന്ന ഒരുപാട് കേസുകൾ വരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ്, കോഴിക്കോടുള്ള ഒരു പേഷ്യൻ്റെ കാല് മുറിച്ച് കളയേണ്ട, അദ്ദേഹം ഒരു മാരത്തോൺ റണ്ണറാണ്, അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ എത്തി. അപ്പം ഈ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പല ഓർഗൻസിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വക രോഗങ്ങളിലേക്ക് ഒരു കാരണവശാലും ഹോമിയോപ്പതി യഥാർത്ഥത്തിൽ ആദ്യമേ കഴിക്കുന്ന വ്യക്തിക്ക് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് ഒന്നും പോകില്ല എന്നുള്ളതാണ്. കാരണം ഏതാണ്ട് 15,000 ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കണ്ണോടിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു അനാലിസിസ് നടത്തിയാൽ ഈ പറയുന്ന ഹോമിയോ ഡോക്ടേഴ്സ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കോവിഡ് ചികിത്സിച്ചിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നതായിട്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എത്ര ഹോമിയോ ഡോക്ടേഴ്സാണ് ഇവിടെ കോവിഡ് വന്ന് മരിച്ചിരിക്കുന്നത്? ഏതാണ്ട് 10-ൽ താഴെ പേര് മാത്രമാണ് കോവിഡ് വന്ന് ഈ ഇന്ത്യ രാജ്യത്ത് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത്? ഇവിടെ ഏതാണ്ട് 1000-ൽ പരം ഡോക്ടർമാർ മോഡേൺ മെഡിസിനിൽ മരിച്ചിരിക്കുകയാണ് കോവിഡ് വന്നിട്ട്. അതിൻ്റെ കണക്കുകൾ കഴിഞ്ഞ മാസം മനോരമ റിപ്പോർട്ട് ചെയ്ത, ഡൽഹി ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബീഹാറിൽ 80 ഡോക്ടർമാർ, ഡൽഹിയിൽ 73 പേര്, ഉത്തർപ്രദേശിൽ 41 പേര്, ആന്ധ്രാപ്രദേശിൽ 22 ഡോക്ടർമാർ, തെലങ്കാനയിൽ 20, കേരളത്തിൽ 3 ഡോക്ടർമാർ മരിച്ച കഴിഞ്ഞ മാസത്തെ കണക്കാണ്. അത് കഴിഞ്ഞ് ഏതാണ്ട് രണ്ടാമത്തെ വേവിൽ 500 ഡോക്ടർമാരുടെ വീട് ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്ടർമാർ ഈ മാസ്കും ധരിച്ച് പെപ്പി കിറ്റും ഇട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പിന്നെ വാക്സിൻ, ഈ ഇതിനകത്ത് 2 വാക്സിൻ എടുത്ത ഡോക്ടർമാരാണ് വളരെ കൂടുതൽ. അപ്പം ഈ ഇത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടും ഇത്രയും ഡോക്ടർമാർ മരിച്ചു എങ്കിൽ ആ ചികിത്സയിലുള്ള പിഴവ് കൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഹോമിയോപ്പതി ഡോക്ടർമാർ ഏതാണ്ട് 1200-1100 സർക്കാർ ഡിസ്പെൻസറി കേരളത്തിലുണ്ട്. വെറും 100 പേരെ വെച്ചിട്ട് ഒരു ദിവസം ഈ ഡോക്ടർമാർ നോക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏതാണ്ട് 100,000-ൽ പരം പിന്നെ രോഗികളെ ഒരു ദിവസം അവർ നോക്കുകയാണ്. ഇതുകൂടാതാണ് പ്രൈവറ്റ് മേഖലയിലുള്ള ഡോക്ടർമാർ നോക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും പിന്നെ കോംപ്ലിക്കേഷൻസ് വരുന്നതായിട്ടോ ഡോക്ടർമാരുടെ മരണനിരക്ക് കൂടുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. ഇതിൽ നിന്ന് മാത്രം വ്യക്തമാണ് ഈ നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് ഇതിനെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും സുസജ്ജമാണ് എന്നുള്ളത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. പിന്നെ ഹോംകോ, അതായത് ആലപ്പുഴയിൽ ഹോമിയോപ്പതി മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം, 184 ജീവനക്കാരുള്ള കേന്ദ്രമാണ്.
ആലപ്പുഴയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 30% ഉള്ള ദിവസം, അതായത് ഏതാണ്ട് 2 മാസത്തോളമായി ഈ അവിടെയുള്ള മുഴുവൻ ജീവനക്കാരെയും ആന്റിജൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒരാൾക്ക് പോലും കോവിഡ് ഇല്ലായിരുന്നു. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ഹോമിയോപ്പതി പ്രതിരോധ മരുന്ന് റെഗുലറായി കഴിക്കുന്നവർക്ക് ഈ രോഗം വരില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതല്ലേ? എന്തുകൊണ്ട് കേരളത്തിൽ ഈ നമ്മളുടെ സർക്കാർ കേരളത്തിലെ മുഴുവൻ വീടുകളിൽ ഇത് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല? അപ്പം ഇതര വൈദ്യശാസ്ത്ര ശാഖയെ മാറ്റി നിർത്തിയ ഒരൊറ്റ കാരണത്താലാണ് ഇവിടുത്തെ ഈ കോവിഡ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. ഞാനത് ഊന്നി ഊന്നി പറയുകയും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ഹോമിയോപ്പതിയെ ചേർത്ത് പിടിക്കുകയും പ്രതിരോധ മരുന്ന് വീടുകളിൽ എത്തിക്കുകയും ചികിത്സിക്കാൻ, ഞങ്ങളുടെ 2 ഹോമിയോ മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്, അത് ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ ഹോമിയോപ്പതി ചികിത്സിക്കാൻ അനുവദിക്കുന്നില്ല, അവിടുത്തെ രോഗികൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ ഈ വീണ്ടും 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 നമുക്ക് ലോക്ക്ഡൗണിലേക്ക് പോയി പ്രതിരോധിക്കാനല്ലേ പറ്റൂ? മുഴുവൻ ആൾക്കാർക്കും വാക്സിൻ എടുക്കണമെന്ന് പറയുന്നു, എത്ര വർഷം എടുക്കും? നമ്മുടെ ഇവിടുത്തെ 3 കോടി അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങൾക്ക് നമ്മുടെ ഈ രീതി ഇന്നത്തെ രീതിയിലുള്ള വാക്സിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 വർഷം എടുക്കും മുഴുവൻ ആൾക്കാർക്കും വാക്സിൻ എത്തണമെന്നുണ്ടെങ്കിൽ. അതുവരെയും നമ്മുടെ സ്കൂളുകൾ അടഞ്ഞു കിടക്കട്ടെ എന്നാണോ? നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്? അവർക്ക് ഇതുവരെയും വാക്സിൻ കൊടുക്കാൻ തീരുമാനമായിട്ടില്ല. അപ്പം അവർക്ക് അവരെ ഏത് രീതിയിലാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത്, പ്രതിരോധിക്കാൻ പറ്റുന്നത്? അവിടെയും സാധ്യത വീണ്ടും ഹോമിയോപ്പതിക്കാണ്. ഇപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മളുടെ ആരോഗ്യ വകുപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രീതിയിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം വീണ്ടും നമുക്ക് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് പറയുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്.